എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട UDF പുതുപ്പണം പാലിയാട്ടുനടയിലും നിൽപ്പു സമരം സംഘടിപ്പിച്ചു. പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജോയ് ലാൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യത കൂടിയായി മാറുന്ന ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഗവൺമെന്റിന്റെ മുന്നിൽ ശക്തമായി പറയുന്നതിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഒരു നിൽപ്പ് സമരം. ചടങ്ങിൽ ഫസലു TP, സഫീർ PP, മുഹമ്മദ് അലി, പ്രദീപ് ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെയധികം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന, ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളയിൽ പദ്ധതി. ഈ ചെറിയ പ്രദേശത്ത് പോലും, നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ നിൽക്കുന്ന ചെറിയ പ്രദേശത്ത് പോലും വളരെയധികം, ഏകദേശം 300-ൽ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുടനീളം ആളുകൾ പുറത്താകാൻ പോകുന്നത് വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ ശക്തമായ സമരം കേരളത്തിലുടനീളം നടത്താൻ UDF തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അലൈൻമെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ അലൈൻമെൻറ്റിൽ നിന്ന് മാറി രണ്ടാമത്തെ അലൈൻമെൻറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് ഇത്തരം ഭീമമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ കുടിയൊഴിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് ഗവൺമെൻറ് ശ്രമിച്ചാലും അതിനെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരം ചെയ്യുമെന്നും ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ പിന്നിൽ നടക്കുന്ന കള്ളക്കളികളെയും അഴിമതികളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും UDF ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.